സലേഷ്യൻ യൂത്ത് മൂവ്മെൻറ്റ് പ്രൊമോട്ടറായിരുന്ന അർജന്റീനിയൻ സ്വദേശി ഡാൻഡെ ഡി സ്റ്റെഫാനോയുടെ നാമകരണ നടപടികൾക്ക് തുടക്കമായി. സാന്റ ഫെഡി ലാവെറ ക്രൂസ് അതിരൂപതയാണ് ശാരീരിക വൈകല്യമുണ്ടായിരുന്ന ഈ അൽമാ യുവാവിൻ്റെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിലേക്കുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ജൂൺ 9 സാന്റ ഫെയിലെ ജോൺ ബോസ്കോ ഇടവകയിൽ വെച്ച് നടന്ന പ്രാരംഭ ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് സെർജിയോ ഫിനോയി അധ്യക്ഷത വഹിച്ചതായി അതിരൂപത അറിയിച്ചു. 1951 സെപ്റ്റംബർ 25 ഫേഷ്യൽ പരാലിസിസിനോടുകൂടിയായിരുന്നു സ്റ്റെഫാനോയുടെ ജനനം. മാതാപിതാക്കൾ നൽകിയ കത്തോലിക്ക വിദ്യാഭ്യാസത്താൽ സമ്പന്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈശവവും കൗമാരവും. 1970 യൂണിവേഴ്സിറ്റി പഠനം ആരംഭിച്ചെങ്കിലും 1972 അന്ധത ബാധിച്ചതോടെ അദ്ദേഹത്തിന് പഠനം ഉപേക്ഷിക്കേണ്ടതായി വന്നു. 1974 ഡോൺ ബോസ്കോ സലേഷ്യൻ ഭവനത്തിൽ എത്തിച്ചേർന്ന അദ്ദേഹം 10 വർഷത്തോളം ഫാദർ ജോസ് ഡി ബാർബെറയുടെ ആധ്യാത്മിക സംരക്ഷണത്തിലായിരുന്നു. വ്യക്തിപരമായും വിശ്വാസപരമായും വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ഡാൻഡെയെ സഭയോട് കൂടുതൽ അടുപ്പിക്കുന്നതിനായി ഫാദർ ജോസ് തൻ്റെ ശിഷ്യരെ ചുമതലപ്പെടുത്തി. അവരുടെ ശ്രമഫലമായി ദൈവത്തിന് സ്വയം സമർപ്പിച്ച ഡാൻഡെ തൻ്റെ വൈകല്യത്തെ അവഗണിച്ചുകൊണ്ട് യൂത്ത് മീറ്റിങ്ങുകളിൽ പങ്കാളിയാകാൻ തുടങ്ങി. 1988 വീഴ്ചയിൽ നടുവിന് പരിക്കുപറ്റിയ അദ്ദേഹം പിന്നീട് നിരവധിയായ ശാരീരിക അസ്വസ്ഥതകളിലൂടെ കടന്നുപോയി. അന്ധതയും ശാരീരിക ബുദ്ധിമുട്ടുകളും യുവജനങ്ങളെ യേശുവിലേക്ക് ആകർഷിക്കുന്നതിലും സുവിശേഷം പ്രഘോഷിക്കുന്നതിലും നിന്ന് ഡാൻഡെയെ തടഞ്ഞില്ല. വിശുദ്ധ കുർബാന, കുമ്പസാരം എന്നിവയിലൂടെയാണ് അദ്ദേഹം ശക്തി നേടിയിരുന്നത്. മരണം വരെ സലേഷ്യൻ യൂത്ത് ആനിമേറ്ററായി തുടർന്ന അദ്ദേഹം വിശ്വാസം, ദൈവഹിതത്തിൻ്റെ അംഗീകാരം എന്നിവയുടെ മികച്ച ഉദാഹരണമാണെന്ന് കമ്മീഷൻ ഫോർ ദി കോസ് ഓഫ് ബെറ്റിഫിക്കേഷൻ വ്യക്തമാക്കി.